അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ ഓരോ ദിവസവും സന്തോഷകരമായി നീങ്ങാൻ, നല്ല സന്തോഷമുള്ള, നല്ല ഹാപ്പിയുള്ള ദിവസമാകാൻ, ഒരു ടെൻഷനും ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു രോഗവും ഒരു ആഫത്തും ഒരു മുസീബത്തും വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ദിവസം, ഓരോ ദിവസവും നാം എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതൊക്കെ ഈ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അധികം ആളുകളും പറയുന്നത് ഇന്നത്തെ ദിവസം മൂഡ് ഓഫാണ്, സന്തോഷമില്ല, ടെൻഷനാണ്, കച്ചവടമില്ല, ബിസിനസ് ഇല്ല, ഇങ്ങനെ വിഷമം പറയുന്ന, പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഓരോ ദിവസം ഉറക്കിൽ നിന്ന് രാവിലെ സുബിഹിക്ക് എണീച്ചത് മുതൽക്ക് ഉറക്കിലേക്ക് വീണ്ടും രാത്രി നാം ഉറക്കിലേക്ക് പോകുന്നത് വരെ, കിടന്നുറങ്ങുന്നത് വരെ നല്ല സന്തോഷം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഇആനത്തു ത്വാലിബീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം, അന്നമൻ ഖറഅ, തീർച്ചയായും ഒരാൾ ഓതിയാൽ, ഫീ റക്അതൈൽ ഫജ്രി, സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ, അലം നശ്റഹ് ലക സദ്റക, ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും, വഅലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതിയാൽ, ലം യുസിബ്ഹു ഫീ ദാലിക അൽയൗമി അലം, ആ ദിവസം അവനിക്ക് ഒരു അലമും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഒരു രോഗവും ഒരു ഷറും ആ ദിവസം അവനിക്കുണ്ടാകൂല. അലം എന്ന് പറഞ്ഞാൽ പ്രയാസം, ബുദ്ധിമുട്ട്, ടെൻഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് സൂറത്ത് ഓതി സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ ദിവസം അവന് രക്ഷപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, റക്അത്തുൽ ഫജ്രി, ഫജ്റിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഖൈറുൽ ലക, അത് നിനക്ക് ഖൈറാണ്, മിനദ്ദുനിയാ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ള സർവവും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈർ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. മഹാനായ ഗസ്സാലി ഇമാം പറഞ്ഞു, ഖാലൽ ഗസ്സാലി റഹിമഹുല്ലാ, ഗസ്സാലി ഇമാം പറഞ്ഞു, ഫീ കിതാബി വസായിലുൽ ഹജാജ്, വസായിലുൽ ഹജാജ് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഗസ്സാലി ഇമാം നമ്മെ പഠിപ്പിക്കുന്നു, ബലഗന, നമുക്ക് ലഭിച്ചിട്ടുണ്ട്, വിവരം ലഭിച്ചിട്ടുണ്ട്, അൻ ഗൈരി വാഹിദിൻ മിന സ്വാലിഹീന മിൻ അർബാബിൽ ഖുലൂബ്, ഒരുപാട് സ്വാലിഹീങ്ങളിൽ നിന്ന് ലഭിച്ചത്, ഒരുപാട് സ്വാലിഹീങ്ങൾ പറഞ്ഞു തന്നത്, അന്നമൻ ഖറഅ ഫീ റക്അതൈൽ ഫജ്രി, ആരെങ്കിലും ഒരാൾ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ, അലം നശ്റഹ് ലക വഅലം തറ കൈഫ, അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും അലം തറ കൈഫ സൂറത്തും ഓതി നിസ്കരിച്ചാൽ, ഖുസ്റത അൻഹു യദു കുല്ലി അദുവിൻ, എല്ലാ ശത്രുവിന്റെ കരങ്ങളും രക്ഷിക്കും, ശത്രുക്കൾക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കൂല ആ ദിവസം, വലം യജ്അൽഹും അലൈഹി സബീല, നമ്മെ തൊടാൻ അവർക്ക് സാധിക്കൂല, നമ്മുടെ ശത്രുക്കൾ നശിച്ചു പോകും. വഹാദാ സഹീഹുൻ, ഇത് വെറുതെ പറയുന്നതല്ല, സഹീഹായ കാര്യമാണ്, മുജറബുൻ, ഇത് പരിശോധിച്ച് വിജയം കിട്ടിയതാണ്, ബിലാ ശക്ക്, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു ഈ രണ്ട് സൂറത്ത് ഓതി, അലം നശ്റഹ് ലക സദ്റക്കും അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഈ രണ്ട് സൂറത്ത് ഓതി ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച, സാലത്ത് അൻ ഇല്ലത്തിൽ ബാസൂർ, ബാസൂറിന്റെ രോഗം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല, മൂലക്കുരു, അധികം ആളുകളും വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു രോഗമാണ് മൂലക്കുരു, ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസം നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കണ്ണീർ, സിഹർ,
ഷൈത്താനിയത്ത് റൂഹാനിയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഓരോ ദിവസവും നാം നേരിടുന്നു, അതിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും, ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകും, വീട്ടിൽ ബർക്കത്തുണ്ടാകും, ഭാര്യമക്കളിൽ ബർക്കത്തുണ്ടാകും. നാം ചെയ്യുന്നത്, നാം തൊടുന്നത്, നാം പോകുന്നത് എല്ലാത്തിലും വിജയമുണ്ടാകും. അപ്പൊ ഇത് നാം പതിവാക്കും. ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം, ഒരു മാസമല്ല, എല്ലാ ദിവസവും സുബ്ഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം നാം അത് പതിവാക്കണം. പതിവാക്കുകയും ഈ രണ്ട് സൂറത്ത്, ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറ, രണ്ട് സൂറത്തുതാണ്, അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ആദ്യത്തെ രണ്ട്, ആദ്യത്തെ റക്അത്തിൽ ഈ രണ്ട് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ പറഞ്ഞ രണ്ട് സൂറത്തും ഓതി സുബ്ഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം നാം പതിവാക്കുക. ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും, ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വരും. നാം പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ ഭാഗത്തിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. എല്ലാ വിഷമങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ കുടുക്കിൽ നിന്നും നാം രക്ഷപ്പെടും. നാം ആഗ്രഹിക്കുന്നതൊക്കെയും അള്ളാഹു നൽകും. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.